ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കാണുന്നു, അന്ന് നമ്മൾ മുഖാമുഖം കാണും. മൂന്ന് വാക്യങ്ങൾ കൂടി പറയുമ്പോൾ ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ റഷ്യ ഉക്രൈൻ, അതിവിടെ അവസാനിക്കുന്നില്ല. ഗർഭിണിക്ക് പ്രസവ വേദന പോലെ അത് നിൽക്കും. ഒരു മൂന്ന് കാര്യം പറയുമ്പോൾ ഈ രാത്രി, ബാക്കി നാളെ രാത്രി, ഇനി നടക്കാൻ പോകുന്നത് ഈ ഡിസംബർ മാസത്തിലോ ജനുവരിയിലോ ചൈന തൈവാനെ ആക്രമിക്കും. എന്താ തൈവാനെ ആക്രമിക്കുന്നത്? 50 വർഷം പാട്ടത്തിന് വേണ്ടി പോയ ഒരു ദ്വീപായിരുന്നു തൈവാൻ. ഇന്നതാരായി ചൈനയോട് ചേരാൻ താല്പര്യമില്ല. അപ്പോൾ ആര് പറയുന്നു? അമേരിക്ക തൈവാനെ പിന്താങ്ങുന്നു. എന്താ തൈവാനെ പിന്താങ്ങുന്ന കാര്യം? ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്നത്തെ തൈവാനാ ലോകത്തിലെ മൈക്രോചിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഈ തൈവാനെ ചൈന ആക്രമിച്ചാൽ ലോകം 20 വർഷം പുറകോട്ട് പോകും. നിങ്ങളുടെ കാർ, ഈ കാറിനകത്തെ ഇന്റീരിയറിലെ ചിപ്പ്, മൊബൈലിനകത്തെ ചിപ്പ്, ATM കാർഡിനകത്തെ ചിപ്പ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് തൈവാൻ. അതുകൊണ്ട് ആ തൈവാനെ ചൈന ആക്രമിക്കുവാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, അതുപോലെ വൈറ്റ് ഹൗസിന്റെ പാർലമെന്റിലെ സ്പീക്കർ നാൻസി പെലോ, അവര് തൈവാനി വിമാനം എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു, വിഷമിക്കണ്ട, ചൈന ഏത് അറ്റാക്ക് നടത്തിയാലും ഞങ്ങൾ കൂടെയുണ്ട്. ഒരിടത്ത് റഷ്യ ഉക്രൈൻ അടിക്കാൻ നിൽക്കുമ്പോൾ അപ്പുറം തീറ്റ് നോവിന്റെ ആരംഭം ചൈന തൈവാൻ തീർന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് കാണേണ്ടതാ. അന്തിമ ദിനങ്ങളിലേക്ക് ലോകം വരുന്നതിൽ ഏറ്റവും നിർണായകമായി കാഴ്ച കാണേ, നല്ലതുപോലെ ഇത് വീഡിയോയ്ക്കകത്ത് വരും. ഇസ്രയേലിന് അരമണിക്കൂറിനുള്ളിൽ തീർക്കും. ആരാ ദാ പറയുന്നു? ഇറാൻ പറയുന്നു. ഇന്ന് രാത്രി ഇറാനിൽ എന്തോ നടക്കുന്നത്, ജനം റോഡിൽ ഇളകുന്നു. പത്രം വായിച്ച എത്ര പേരുണ്ട്? ഇറാന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കലാപം. 250-ൽ പരം പേർ മരിച്ചു കഴിഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ശിരോവസ്ത്രത്തിന്റെ പേരിൽ ഇറാനിൽ മതസ്വാതന്ത്ര്യം നടക്കുമ്പോൾ പിന്നിൽ ആരൊക്കെ അമേരിക്കയും ഇസ്രയേലും കാശ് കൊടുക്കുന്നെന്ന് ഇറാൻ പറഞ്ഞു തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈറ്റുനോവിന്റെ ആരംഭം. ഇന്നത്തെ ഇറാൻ പറയുന്നു, ഞങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കും. ഇതിന്റെ പിൻപിൽ ആരൊക്കെയാണെന്ന് അറിയോ? തീർന്നില്ല, നിങ്ങൾ 2 മിനിറ്റ് കൂടെ കേൾക്കണം. ഇറാൻ എന്തായാലും ഇസ്രയേലിനെ അടിക്കും. കാര്യം എന്താണെന്നറിയുമോ? ഇറാന്റെ 3 നേതാക്കളെയാണ് ഇസ്രയേൽ കൊന്നുകളഞ്ഞത്. ഒന്ന് ഇറാന്റെ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഖസീം സുലൈമാനി തീർത്ത് കളഞ്ഞു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ മോഹസൈൻ ബക്രിസാദ ഇസ്രയേൽ തീർത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇറാന്റെ ഏറ്റവും വലിയ ആണവ കപ്പൽ സമുദ്രത്തിനകത്ത് വെച്ച് ഇസ്രയേൽ കരിച്ചു കളഞ്ഞു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. തീർന്നില്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിറിയ, സിറിയക്കകത്ത ഇസ്രയേലിനെ അടിക്കാൻ, ഈ ഗോലാനി കൂടെ കയറിയടിക്കാൻ വേണ്ടി ഇന്ന് അറബ് രാജ്യങ്ങളിലെ പല വിമാനവും സിറിയക്കകത്തുണ്ട്. പക്ഷേ ഇതുവരെ അടി നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇറാനെ അടിക്കും, ഇറാൻ ഇസ്രായേലിനെ അടിക്കും. ഇനി അടുത്ത നിങ്ങൾ ഈ തലമുറ ഇതെല്ലാം വെള്ളറിനെ കാറും. സിറിയായി ആരടിക്കുമെന്നറിയാമോ? ഇസ്രയേൽ അടിക്കും. ബൈബിളിനകത്തുണ്ടോ? കോവിഡ് തീരുന്നതിനോടൊപ്പം യുദ്ധം കൂടെ. വായിക്കാം ഏശയ്യാ പ്രവചനം 17:1-2. വേഗത്തിൽ വായിച്ചിട്ട് മതി. ഏശയ്യാ പ്രവചനം 17:1-2. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണേ. നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. വാക്യം ഡോളറുണ്ട്, പൈസയുണ്ട്, സ്വോത്രം. കരം ഉയർത്തുന്നവർക്ക് ലാസ്റ്റ് ക്രിസ്മസ് പാസിനെ കൊണ്ട് സമ്മാനം കൊടുക്കും. സ്വോത്രം. വായിക്കാം ഏശയ്യാ പ്രവചനം 17:1-2. ഇറാൻ സിറിയായി അടിക്കുമോ? ഇസ്രായേൽ സിറിയ അടിക്കുമോ? ദമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം. ഡമാസ്കസ് ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനം. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ഡമാസ്കസ് പണ്ട് നമ്മുടെ ശൗലേ അനന്യാസിനെ അടിക്കാൻ വന്നൊരു റോഡുണ്ടായിരുന്നില്ല, കര ഉയരുന്നില്ലല്ലോ. ആരും ബൈബിൾ വായിച്ചിട്ടില്ലയോ? ശോത്രം. ശൗലേ ഒരു കുതിരയുടെ പുറത്ത് കയറില്ലേ, അനന്യാസിനെ ആ ശരിയാക്കും. AK-47 തോക്കുമായിട്ടൊക്കെ പോയത് സന്തോഷമില്ലല്ലോ. അങ്ങനെ പോയതല്ലയോ? സേബാനാസിനെ കൊന്നിട്ട് വെള്ളം കുതിരയുടെ കുളമ്പടിക്ക് ടക്ക് 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 എന്ന് പറഞ്ഞ് പോയ പോക്കുണ്ടല്ലോ. ഡമാസ്കസ് വെച്ചില്ലയോ? സ്വർഗ്ഗം ഒരടി കൊടുത്തത്, സന്തോഷമില്ലല്ലോ. ആ വചനത്തെ എതിർക്കുന്നവനെ എല്ലാം അടിക്കാൻ കർത്താവിൻ്റെ ഒരു റേഡിയേഷൻ ഉണ്ട്, സന്തോഷമില്ലല്ലോ. അത് വെള്ളറടയിലായാലും ശരി, കേൾക്കണം. അതാ ദമാസ്കസ്, സിറിയയുടെ തലസ്ഥാനം ദമാസ്കസ്. ദമ്മശേക്കുരെ കുറിച്ചുള്ള പ്രവചനം, ഇസ്രായേൽ അടിക്കാൻ പോകുന്ന വാർത്ത. വൈരുമനെ, ഇതാ ദമ്മശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമാകാതിരിക്കാൻ തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതിന്റെ മതിലുകൾ വായിച്ച മോനെ, അത് ശൂന്യ കൂമ്പാരമായി തീരും. അതിന്റെ മതിലുകളെ എല്ലാം പലസ്തീനെ അടിക്കുന്ന പോലെ ഇസ്രായേൽ അടിക്കും. പലസ്തീനെ അടിക്കുന്ന പോലല്ല, സിറിയ അടിച്ചാൽ അറബ് ലീഗ് മുഴുവൻ ആർക്ക് നേരെ വരും? മിണ്ടുന്നില്ലല്ലോ. ഇസ്രയേലിന് നേരെ വരും, കരമുയരുന്നില്ലല്ലോ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അകത്ത് ഏശാവിന്റെ മക്കളായ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന സകല രാജ്യങ്ങളും ആർക്കെതിരെ വരും? ഈജിപ്റ്റ് വരും, സിറിയ വരും, ജോർദാൻ വരും, ലെബനോൻ വരും, യവന്മാരെല്ലാം എഴുന്നേറ്റ് വരും. കണ്ടില്ലേ, സിറിയ അടിക്കുമ്പോഴാ കളി മാറുന്നത്. അതിനെപ്പറ്റി നാളെ ചിന്തിക്കും. അപ്പോൾ ഇപ്പോൾ റഷ്യ ഉക്രൈൻ, ഇനി ചൈന തൈവാൻ, അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇറാനെ അടിക്കും, ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ അടിക്കും. അത് കഴിഞ്ഞിട്ട് ആരടിക്കും? ഈജിപ്റ്റിനെ, നമ്മുടെ സിറിയനെ ഇസ്രായേൽ അടിക്കും. അപ്പോൾ ഈ അടി നടക്കണമെങ്കിൽ
ഇന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, അവന്റെ പേര് അമേരിക്ക. സ്തോത്രം. അവൻ തകർന്നെങ്കിലേ ഇസ്രായേലിന് അടികിട്ടു. പറയാം, നമ്മുടെ വെള്ളറട തോമാച്ചായൻ, തോമാച്ചാന്റെ മോനിച്ചിരി വിരുദന, അപ്പൊ കൊല്ലംകോട്ടെ നിന്ന് 4 ഗുണ്ടകൾ പുള്ളി അടിക്കാൻ വന്ന്, അപ്പൊ അപ്പച്ചൻ വീട്ടിൽ നല്ല പഴയ കൊടുവാളും കത്തിയാട്ടേക്ക് കയറൂ. അവർ പറയും പയ്യനെ അടിക്കാൻ വന്ന്, അവൻ്റെ അപ്പ ഭയങ്കര സ്ട്രോങ്, ആ വണ്ടി വിട്ടേക്കാന്ന്. സ്തോത്രം. കൊട്ടേഷൻ ടീം. അതുപോലെ ഇന്ന് ഇസ്രായേലിനെ അടിക്കാൻ പറ്റത്തില്ല, വാതുക്കൽ അപ്പൻ നിപ്പുണ്ട് അമേരിക്ക. ആ ഇതൊക്കെ മനസ്സിലാക്കണം ബന്ദിക്കോസാരെ. എന്നും കടബാരോ ശാപോ ഒക്കെ മാറി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകാറായി. അവസാനത്തെ മണിനാഥം മുഴങ്ങാറായി. അതാ ഗർഭിണിക്ക് പ്രസവവേദന, എല്ലാവരും പോലെ പറയുന്നവരല്ലോ. അപ്പം അമേരിക്ക തകരുമോ? ബൈബിളിലുണ്ടോ? നാളെ എന്നെ കുറ്റം പറയും, പോസ്റ്റ് ഇടരുത്. ഞാൻ ബൈബിൾ വാക്യം അതുകൊണ്ടാണ് വായിക്കുന്നത്. അവൻ ശാസ്ത്രപ്പം തന്നെ പോവുക എങ്കിൽ ഇത് കേൾക്കണം. ഇരമ്യാ പ്രവചനം വായിച്ചാട്ട് മോനെ. ഇരമ്യാ പ്രവചനം അമേരിക്ക തകരുമെന്ന്. ഇരമ്യാ പ്രവചനം ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തോ. ഇരമ്യാ പ്രവചനം 22-ാം അധ്യായം വായിച്ചാട്ട്, അതിൻ്റെ 21-22 വാക്യങ്ങൾ ഇത് വായിച്ചാട്ട്. ഇരമ്യാ പ്രവചനം അതിൻ്റെ 22-21-22 വാക്യങ്ങൾ വായിക്കാം. അവനെ ഞാൻ നിന്റെ 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ആ ഇസ്രായേലിന്റെ ശുഭകാലത്ത് കർത്താവ് എത്ര പ്രാവശ്യം സംസാരിച്ചു, അവൻ അനുസരിക്കോ? നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. പണ്ട് തൊട്ടേ അവന്റെ ശീലം ഇതല്ലയോ. സ്തോത്രം. മോശ മുഖാന്തരം അരുളപ്പാട് കൊടുത്തു, യോശുവ മുഖാന്തരം അരുളപ്പാട് കൊടുത്തു, രാജാക്കന്മാരെ കൊണ്ടുവന്ന് അരുളപ്പാട് കൊടുത്തു, എന്നാലും മിദ്യാന്യരുടെ ബിംബങ്ങളിലല്ലേ പോയി വീഴുന്നത്, സന്തോഷമില്ലല്ലോ. സ്തോത്രം. പണ്ടേ അവ അനുസരിക്കത്തില്ല. അടുത്ത വാക്ക്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്ക് ശീലം. ആ കൊച്ചുനാൾ മുതൽ 5-ാം വയസ്സ് പപ്പ സ്കൂളിൽ പോകാൻ പറയുമ്പോഴേ അവൻ മാങ്ങയെ കല്ലെറിയാൻ പോകുന്നു. ഇതായിരുന്നു ഇസ്രായേൽ, അവ അനുസരിക്കത്തില്ലായിരുന്നു. സ്തോത്രം. വായിരു മക്കളെ, ഇത് നിന്നെ മേയ്ക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്നെ താങ്ങുന്നവരെ എല്ലാം സ്വർഗം മേയിക്കാൻ പോകും. അതുകൊണ്ട് അമേരിക്കയിലെ ബൈഡനൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാശില്ല മക്കളെ, അവിടെ എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കുക. അടുത്തത്, സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. നിന്റെ സ്നേഹിതന്മാർ, നിന്റെ കൂട്ടുകാരെല്ലാം കാശുള്ളപ്പം പാസ്റ്റർമാരോട് ആള് കാണും, കാശില്ലാത്തപ്പോ ഒരുത്തനും കാണാത്തോടെ എല്ലാരും പ്രവാസത്തിലേക്ക് പോകും. സ്തോത്രം. അടുത്തത്, അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ആ നിലവിളിക്കും. വായിച്ചാട്ടെ, നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് ഇന്ന് പടപട ലോക രാജ്യങ്ങൾ പിറപ്പിക്കുന്ന ഇസ്രായേൽ അമേരിക്ക ഒന്ന് മാറി 21 രാഷ്ട്രങ്ങൾ അവനെതിരെ വരുമ്പോൾ അവൻ കൊത്തിയവങ്കലേക്ക് നോക്കും. അന്തിമ ദിനത്തിലേക്ക് ലോകം വരുന്നു. ഇന്ന് രാത്രി റഷ്യ ഉക്രൈൻ ചെറിയ സംഭവമല്ല, ചൂളമടി തുടങ്ങി. സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. അമേരിക്ക തകർന്നാൽ ഇസ്രായേലിന് നേരെ ഒരാക്രമണം. എന്റെ യേശു പറഞ്ഞു, യെരുശലേമേ, സൈന്യങ്ങൾ നിന്നെ വളഞ്ഞിരിക്കുമ്പോൾ നിന്റെ ശൂന്യകാലം അടുത്തു. നിന്റെ പ്രവാസികളെല്ലാം പ്രവാസത്തിലേക്ക് പോകാറായി. യഹൂദൻ മലകളിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാലമായി. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13. യേശു പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ച് യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്, സംഭവിപ്പാനുള്ളത് തന്നെ. അങ്ങനെയെങ്കിൽ റഷ്യ ആരെ ആക്രമിക്കും? നിൽക്കപ്പുറതിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് അവന് രക്ഷയില്ല. അവൻ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. റഷ്യ മതയുദ്ധമല്ല. നിങ്ങൾ കേൾക്കണം, രണ്ട് വാക്കുകൊണ്ട് ഞാൻ നിർത്താൻ പോവുക. എന്താ ഇസ്രായേലിനെ ആക്രമിക്കാൻ? യേശുവിൻ്റെ അമ്മ മറിയെന്ന് കേട്ടിട്ടുള്ള വല്ലവരുണ്ടോ? കരമൊന്ന് ഉയർത്തിയാട്ട്. ഈ മറിയാമ്മച്ചിയുടെ സ്ഥലം എവിടെയാന്ന് അറിയാം? ആഷേർ ഗോത്രം, ഈജിപ്റ്റിനോട് ചേർന്ന് യാഫയിൽ ആഷേർ ഗോത്രം. അവിടെ ഇഷ്ടം പോലെ എണ്ണയുണ്ട് ഇസ്രായേലിൻ്റെ. ആവർത്തന പുസ്തകം 19 വീട്ടിൽ ചെന്ന് വായിക്കണം, സമയമില്ല. അതിൽ 23 എണ്ണ കിണറുകൾ കരമുയരുന്നില്ലല്ലോ, കീഴ്കുഴികൾ കരമുയരുന്നില്ലല്ലോ, ഇതൊക്കെ വായിക്കണം. 2, ഇന്ന് ഇസ്രായേൽ എന്തുകൊണ്ട് ഖത്തറ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് കിട്ടുന്ന സ്ഥലം, അവൻ്റെ 4.5 ഗ്യാസ് ഇസ്രായേലിലെ മരുഭൂമിയിലുണ്ട്. ഇത് റഷ്യക്കറിയാം, റഷ്യ വെറുതെ ഇരിക്കുമോ? 3, ചാവുകടൽ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? ചാവുകടൽ ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ കടലാ. അതിന് ആ അറബ് ഭാഷ, യഹൂദൻ്റെ ഭാഷ പറയുന്ന ബഹാർ ലൂട്ട്. ആ തീയിറങ്ങിയ കടലിനകത്ത് 5 സാധനം കിടപ്പുണ്ട് വെള്ളറടക്കാരെ: തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം, പ്രൊട്ടറ്റീരിയം. ഇത് കിട്ടിയാൽ 2 ആണവായുധ ഫാക്ടറി ഉടനെ ശരിയാക്കും. വെള്ളറടയിലെ ബസ് സ്റ്റാൻഡ് സ്റ്റാർട്ടാക്കുന്ന പോലെ ചൊർണോബും സബ്രോഷയും കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ റഷ്യ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ബൈബിളിനകത്തുണ്ടോ? എല്ലാവരും വിചാരിക്കുന്ന ഇപ്പൊ ആക്രമണമൊക്കെ തീർന്നു നിൽക്കുകയാണ്. ഇത് ഉടനെ അങ്ങനെ തീരത്തില്ല. ട്രെയിൻ സ്റ്റാർട്ടായതേ ഉള്ളൂ മുംബൈ കന്യാകുമാരി, കന്യാകുമാരി നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. അനേകം മൈലുകൾ താണ്ടാൻ കിടക്കുന്നു. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കോ? ബൈബിളിലുണ്ടോ? വായിക്കാൻ മോനെ എസ്കേൽ പ്രവചനം. നാളെ അച്ഛന്തയോ? എസ്കേൽ പ്രവചനം 39:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. എസ്കേൽ 39
വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, നോഹിനെ കുറിച്ച് പ്രവചിച്ച് പറയുന്നോ? നോഹയുടെ മക്കളെ വീട്ടിൽ ചെന്ന് ചോദിക്കണം. ഉൽപ്പത്തി രണ്ടിനകത്തുണ്ട്, നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിന്റെ തലമുറയാ ഗോഗ, മാഗോഗ, താദാ, യൂബാൽ, എല്ലാം ഉൽപ്പത്തി എഴുതിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഗോഗിനെ കുറിച്ച് വിളിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു. ഇപ്പൊ നീ ഉക്രൈനായിട്ട് അടിച്ചോണ്ടിരിക്കുക. അടുത്തത് റോസ്, റോസ് റഷ്യ, മേസക്, മോസ്കോ, മണ്ടയ്ക്ക് നിൽക്കുന്ന ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. എല്ലാരും അവന് വിരോധമല്ലയോ? ഉപരോധം വന്നില്ലേ? ഉക്രൈന് ആഞ്ഞടിച്ചപ്പോ റഷ്യയായിട്ട് എല്ലാരും വിരോധമല്ലയോ? ഇന്ത്യ വരെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത ഇന്ത്യ പോലെ റഷ്യയുടെ അടുത്ത് പറഞ്ഞു അടി നിർത്താൻ പറഞ്ഞു. മോഡി സാറും പറഞ്ഞില്ലേ പലപ്പോഴും അടി നിർത്താൻ പറഞ്ഞല്ലോ. ഇന്ന് അവിടെ ബാങ്കുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു, കമ്പ്യൂട്ടർ കമ്പനികൾ കാലിയാക്കുന്നു റഷ്യ. അതുകൊണ്ട് എണ്ണ കുറച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് സർജി ലാവറും റഷ്യയുടെ വിദേശകാര്യമന്ത്രി മോഡി സാറിനെ കാണാൻ വന്ന്, ഗൾഫിനെക്കാളും കുറച്ച് എണ്ണ തരാന്ന്. സ്തോത്രം. ഇതൊക്കെ വായിച്ചില്ലേ നിങ്ങൾ? സന്തോഷം ഇല്ലല്ലോ. അപ്പൊ ഇന്ന് റഷ്യ തകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവന് രക്ഷ വേണം. കപ്പൽ മുങ്ങുമ്പോ ലൈഫ് ജാക്കറ്റ് എങ്കിലും വേണ്ടേ? സന്തോഷം ഇല്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് അവൻ ആരെ അടിക്കും? ഇസ്രയേലിനെ അടിക്കും. അടുത്ത വാക്ക് വായിച്ചട്ടെ. ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, ഞാൻ നിന്നെ ഇപ്പോഴത്തെ വഴിയല്ല വഴി തെറ്റിക്ക് റൂട്ട് അങ്ങ് മാറ്റുമെന്ന്. ഇന്നത്തെ റൂട്ട് കരമുയർത്തിക്കോണം. അതൊക്കെ പ്രവചനമാ മക്കളെ, നെഞ്ചു കീറിയാ പ്രസംഗിക്കുന്നത്. ഇതോടുകൂടി മിക്കവാറും ഞാൻ തീരുമെന്നുള്ളത് എനിക്കും പേടിയാ. സ്തോത്രം. ഞാൻ രണ്ട പ്രാർത്ഥന ഉണ്ടാ നിൽക്കുന്ന കൈവേറയിലും തുടങ്ങി. ഇതാരും പ്രസംഗിക്കാത്തതുകൊണ്ടാണ് കർത്താവ് കൃപയാൽ ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്റെ റൂട്ടിനെ ഞാൻ സ്ട്രേറ്റ് ചെയ്ത് മാറ്റിക്കളയും. വഴി തെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്റെ പട്ടണത്തിനോട് ആറ് പേര് കിടപ്പുണ്ട്. അതാ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ക്രിമിയ വഴി നിന്നെ എവിടെ കൊണ്ടുപോയി? ഇപ്പൊ ഉക്രൈനിൽ കൊണ്ട് ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടും. വടക്കേ അറ്റം സൈബീരിയ, നേരെ കേറ സിറിയ, ഗോലാൻ വഴി എവിടെ ഇറങ്ങാം? ഇസ്രയേലിൽ ഇറങ്ങാം. എത്ര ക്ലിയർ! കാട്ടാക്കട, മണ്ഡപത്തിൻ കടവ്, ചെമ്പൂര്, ഒറ്റശേഖരമംഗലം, കള്ളിമൂട്, വെള്ളറട. സന്തോഷം ഇല്ലല്ലോ. സ്തോത്രം. ആ ഇതാ റോഡ്. ഇത്രയും കേട്ടോണം വചനം. സ്തോത്രം. ഇനി ഇത് പ്രസംഗിക്കത്തില്ല. സ്തോത്രം. ഇനി വേറെ സ്ഥലത്ത് ഇവിടെങ്ങുമെന്ന് പ്രസംഗിക്കത്തില്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ നിന്നെ മടക്കേ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ എത്തിക്കും. അപ്പ യേശു പറഞ്ഞ പ്രവചനം നിവൃത്തിയായല്ലോ. ആ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ഫൈനൽ സ്കെച്ച്. സ്കൂളിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മാത്സ് ടീച്ചർ പറയത്തില്ലോ, അങ്ങനെ പോട്ട്, ഇങ്ങനെ പോട്ട്, അങ്ങനെ പോട്ട്. സന്തോഷമില്ലല്ലോ. ഗ്രാഫ് വരയ്ക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് ഗ്രാഫ് പേപ്പറിനകത്ത്? സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി വൺ മോർ ട്രൈ. ഒന്ന്, 1905 റഷ്യ ജപ്പാൻ, 14-17 ഒന്നാം ലോകം, 3-2 39-45 രണ്ടാം ലോകം, 57 കൊച്ചു പയ്യന ഇസ്രയേലിന്, 67 അറബ് രാജ്യങ്ങൾ, 70-80 ഇറാൻ, 90 കുവൈറ്റ്, ഇറാഖ്. ദാ കോവിഡ് കാലം 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ നാളെയും വാർത്ത കാണാം. ആരടിക്കുന്നു? റഷ്യ ഉക്രൈനും അടി. യേശു പറഞ്ഞ പ്രവചനം നിവൃത്തിയായോ? മുട്ടച്ചലിൽ കരമുയർത്തിയാട്ട. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ക്ലിയർ കട്ട്. അടുത്തതാ ചൈന തൈവാനെ അടിക്കും. അടുത്തതാരോ ഇറാൻ ഇസ്രയേലിനെ അടിക്കും. അടുത്തതാരോ ഇസ്രയേൽ ഇറാനെ അടിക്കും. അടുത്തതാരോ ഇസ്രയേൽ സിറിയ അടിക്കും. അവസാനം ഗതികെട്ട റഷ്യ ഇസ്രയേലിനെ അടിക്കുമ്പോൾ ലോകം രണ്ട് ചേരിയിലേക്ക് നീങ്ങും. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടുവാൻ കാലമായി. അവരുടെ പേരാ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി മുട്ടച്ചലേ വീട്ടിനകത്തിരുന്ന് വാട്സപ്പും ചാറ്റ് ചെയ്ത് പടപട കറുത്തമുത്തും ചന്ദനമരയും കണ്ട് ടൊയോട്ട ക്രിസ്റ്റയിൽ ഇവിടെ കറങ്ങി നടക്കുക. പൊരിച്ച കോഴി അല്പകാമം തിന്ന് ആരിവിടെ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. ഈ മണ്ണ് വിട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. കൊട്ടാരമായാലും മരണം കടന്നു വരും, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാം, മരണം ഞങ്ങളെ മാടി വിളിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കല്ലറയ്ക്കപ്പുറത്ത് നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുക. ഞങ്ങളുടെ നാദൻ ഗംഭീരനാദവുമായി വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാദൻ വരാറായി. അതുകൊണ്ട് ഏറ്റവും വലിയ യഹൂദ വ്യവസായിയായ എലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത് അവൻ പറയുന്ന, മനുഷ്യൻ എവിടെ കൊണ്ടുപോകും? ചന്ദ്രനിലെ ചൊവ്വായിലും. മനുഷ്യൻ ചന്ദ്രനിലെ ചൊവ്വായിലും പോകും. രാത്രി നിർത്താം. ബാക്കി നാളെ ഉപദ്യാവിന്റെ പ്രവചനം 4-ാമത്തെ വാക്യം, 10 വാക്യമായി. ഉപദ്യാവ് 4 വായിച്ചോനെ. നീ കഴുകനെ പോലെ ഉയർന്നാലും, നക്ഷത്രങ്ങളുടെ കൂട് വെച്ചാലും, നക്ഷത്രങ്ങളുടെ ചൊവ്വായിലോ ചന്ദ്രനിലോ എവിടെ പോയി കൂട് വെച്ചാലും, അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി വെള്ളറട വിട്ടാൽ നിങ്ങൾക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ? അതുകൊണ്ട് സദൃശ്യ വാക്യങ്ങളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴ്
ധാരാളം വിട്ടുപോയിരിക്കും. ഇന്ന് രാത്രി ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സ്തോത്ര തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. നാളെ സക്കരിയ പ്രവചനം 12:2-3 നാളെ രാത്രി നേരത്തെ തുടങ്ങും. ഇസ്രയേലിൻ ചരിത്രം അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. യെരുശലേമിനെതിരെ നിരോധത്തിനകൽ യഹൂദയിലും അത് വരും. ജാതികൾ യെരുശലേമിനെതിരെ വിരോധമായി കൂടി വരും. ഉലകം അതിൻ്റെ ഒരു പരിഭ്രമ പാത്രം, എ സ്റ്റോൺ വിത്ത് മോർ പ്രോബ്ലംസ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. രണ്ട് ഭാഗം നാളെ രാത്രി ചിന്തിക്കും. ഏത് ജാതികൾ എപ്പോൾ ഇസ്രയേലിന് നേരെ വരും? അതാ ഇന്നത്തെ പലസ്തീൻ ഇസ്രയേൽ സംഘടനം മുഴുവൻ, ആമോസും അത് കഴിഞ്ഞ സക്കരിയാവും. ഇന്ന് രാത്രി ഈ സത്യവചനം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ഒലിവുമലയിൽ പറഞ്ഞതും ഇന്നേക്ക് 2560 കൊല്ലം 600 എസക്കേലും യെശയ്യാവും സക്കരിയാവും എഴുതിയ പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ ഇന്ന് രാത്രി മുട്ടച്ചലുള്ള ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, കാലമേറയില്ല. നിന്റെ ദൈവത്തെ എതിരേൽപ്പാ, നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി ഞാൻ അവസാനിപ്പിക്കുന്നു. കുഞ്ഞേ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പോയാൽ 2 ടിക്കറ്റ് കിട്ടും. എന്താ ഒരു ടിക്കറ്റിൻ്റെ പേര് പറയാം? ഫ്ലാറ്റ് ബോൺ ടിക്കറ്റ്. എല്ലാ കൺവെൻഷനിലും ഞാനിത് പറയാറുണ്ട്. ഫ്ലാറ്റ് ബോൺ ടിക്കറ്റിൻ്റെ പ്രത്യേകത എന്താ? 10 രൂപ മാത്രം കൊടുത്താൽ മതി. ആ 10 രൂപ കൊടുത്താൽ നമുക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മൊത്തം കറങ്ങാം. തമിഴിൻ്റെ ആര്യയിലോ ശരവണയിലോ ചായയോ മസാല ദോശയോ അടിക്കാം. പക്ഷേ ജനശതാബ്ദി കയറാൻ പറ്റത്തില്ല, മുംബൈ കന്യാകുമാരി കയറാൻ പറ്റത്തില്ല. അനൗൺസ്മെൻ്റ് കേട്ടുകൊണ്ട് നിൽക്കാനേ പറ്റൂ. പക്ഷേ അവിടെ കൗണ്ടറിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കണം, സ്ലീപ്പർ, തേർഡ് എ സി. അല്ലെ ഓൺലൈനിൽ വെള്ളറടയിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് പ്രിൻ്റ് വരും, കമ്പാർട്ട്മെൻറ്റ് S3, സീറ്റ് നമ്പർ 55. അത് നേടിയവൻ ഒരു ഉറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരുമ്പോൾ എനിക്കതിനകത്ത് ഒരു സീറ്റുണ്ട്. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. സ്തോത്രം. ഇന്ന് രാത്രി പലരും പറയും, പാസ്റ്റർമാരെ നിങ്ങൾ എന്തുവാ പറയുന്നതെന്ന്. ഇന്ത്യയുടെ ആദർശധീരനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു. കേൾക്കണം വെള്ളറട. അദ്ദേഹം നല്ലതുപോലെ ബൈബിൾ പഠിക്കുന്നതായിരുന്നു, മത്തായി സുവിശേഷം ഏറ്റവും കൂടുതൽ വായിക്കുന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവും ചാച്ചാജിയും. എൻ്റെ പ്രിയ മക്കളെ, ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് CSIയിൽ ഒരു മിനിസ്റ്ററെ ആന്ധ്രയിൽ നിന്ന് പോകും. ചാച്ചാജിക്ക് വലിയ സ്നേഹമായിരുന്നു, അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയും. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ചാച്ചാജിയോട് പറഞ്ഞ്, സാർ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പോൾ ഒരു ബൈബിളൊക്കെ കൊടുത്ത് വായിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ചാച്ചാജി പറഞ്ഞൊരു കാര്യമുണ്ട്, ആഫ്റ്റർ 3 മന്ത്സ് ഞാൻ ഈ കസേരയിൽ നിന്ന് ഇറങ്ങും, അപ്പോൾ നീ മടങ്ങി വരണം. വണ്ടിക്കൂലി എന്നാ, ചായയുടെ കാശെന്നാ. അവൻ ആന്ധ്രായ്ക്ക് ട്രെയിൻ കയറി, അവൻ ഇവിടെ എത്തി, ആന്ധ്രായിൽ മിഷണറി എത്തി. 7-ാം പക്കം പത്രത്തിലൊരു വാർത്ത, ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. കരമുയരുന്നില്ലല്ലോ, കൊട്ടാരമായാലും മരണം കടന്നു വരും, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. 4 സെന്റിലുള്ളവനെയും മരണം പിടിക്കും, 4 ഏക്കറിൽ കടക്കുന്നവനെയും മരണം പിടിക്കും, ബൈക്കിനകത്ത് കയറുന്നവനെയും മരണം പിടിക്കും, പ്ലെയിനകത്ത് കയറുന്നവനെയും മരണം പിടിക്കും, PhD കാരനെയും മരണം പിടിക്കും, റബ്ബർ വെട്ടുന്ന സാധാരണ തൊഴിലാളിയും മരണം പിടിക്കും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? മുട്ടച്ചലേ, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഈ മാർച്ച് പാർട്ടിയിൽ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്ന്. പക്ഷേ 69-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഇന്ന് രാത്രി ഒരു ഗ്യാരണ്ടി ആർക്കുമില്ല. എൻ പ്രയാണ കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം, കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, യൗവനത്തിൽ മരണം, വാർദ്ധക്യത്തിൽ മരണം. അപ്പച്ചാ അമ്മച്ചി മുട്ടച്ചൻ ഞങ്ങളെ കേൾക്കുന്നത്, യോ മക്കളെ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മരണം പിടിക്കുന്നതിന് മുമ്പ് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് മരണം, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഈ നാമത്തെ താങ്കൾ ഏത് മതമാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഏത് കഷ്ടാകട്ടെ, ഇന്ന് രാത്രി ഒന്ന് സ്വീകരിക്കുമോ, അക്കരെ നാട്ടിൽ താങ്കൾക്കൊരു വീടൊരുക്കി ഞങ്ങളുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, രാത്രി ഞാൻ പല കൺവെൻഷൻ കഴിഞ്ഞു, ഇവിടെ എല്ലാ വീട്ടിലും ഞാൻ താമസിച്ചിട്ടുള്ള വെള്ളറടയും ചെമ്പൂരുമെല്ലാം ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർക്കെല്ലാം അറിയാവുന്നത്. ഞാൻ പലപ്പോഴും പോകുന്ന കോഴിക്കോടും വയനാടിനും, അപ്പോൾ ട്രെയിൻ പിടിക്കും. ഏതാണെന്നറിയാമോ? ജനശതാബ്ദി 5:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത്. ഞാൻ 5:30 റെയിൽവേ സ്റ്റേഷൻ ചെല്ലും. അന്നേരം കൊല്ലത്തേക്കൊരു മെമോ പോകും, കണ്ട കാഴ്ചയെ പറയുന്നത്. അപ്പോൾ ആ മെമോനെ ആദ്യം വിടും, 5:55 ജനശതാബ്ദി പുറപ്പെടും. ഈ മെമോ എവിടെ കിടക്കുമെന്നറിയാം? വർക്കല കിടക്കുമ്പോൾ ജനശതാബ്ദി ഒറ്റ പോക്ക് ചൂളം അടിച്ചു പോകും. ആ മെമോ ലോക്കൽ ട്രെയിനാണ്, അത് വഴി കിടക്കും. ജനശതാബ്ദി എക്സ്പ്രസ്സാണ്,
അതുപോലെ കാകളത്തെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെയിൻ എടുക്കപ്പെടും. ആരാ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എക്സ്പ്രസ് ട്രെയിൻ. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എഴുതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കോവിഡ് കാലത്ത് എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്, എത്ര പേർ കോവിഡ് കാലത്ത് മരിച്ചു. അമേരിക്കയിൽ 12 ലക്ഷം, ഇന്ത്യ എത്ര ലക്ഷം, 11 ലക്ഷം, ബ്രസീൽ 8 ലക്ഷം, കേരളം 72,000 പേർ. മക്കളെ, ഒരു വയസ്സുള്ള കുഞ്ഞു മുതൽ 85 വയസ്സുള്ളവർ വരെ മരിച്ചു. അതിൻ്റെ നടുവിൽ നമ്മുടെ കരങ്ങളെ തൊട്ടൊരു കരമുണ്ട്, നമ്മുടെ കണ്ണുകളെ കണ്ട ഒരു സ്വർഗ കരമുണ്ട്. നിനക്കും ഒരു കോവിഡ് വരാമായിരുന്നു, നിന്റെ ഓർഗൻസ് ഫെയിലുവർ ആവുമായിരുന്നു, ഒരു ന്യൂമോണിയ നിന്റെ അകത്തും വന്നതാ മക്കള്, കാരക്കോണത്ത് ഐ സി യൂണിറ്റിനകത്ത് നീ കടന്നതാ. എന്നാൽ അതിൻ്റെ നടുവിലും മുട്ടച്ചലിൽ കൊണ്ടു നിർത്തിയത് ഒരു 2 ഡോസ് വാക്സിൻ അല്ല, ഉയരത്തിലെ സർവശക്തനായ ദൈവം. ഇന്ന് രാത്രി ആ ദൈവത്തിന് എന്ത് മഹത്വം കൊടുക്കും. എഴുന്നേൽക്കാം, കൊയറിനോട് ചേർന്ന് ഇന്ന് രാത്രി മുട്ടച്ചൽ ഒന്ന് ഉണരട്ടെ. എല്ലാ കരങ്ങളും പഠിച്ച് സമയമൊട്ടും പോയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഹല്ലേലൂയ
Good morning, Mr. Superman. I am the Superman.